हाई डियर स्टूडेंट्स इन नाम डिस्कस वृत्त रामा कंसप्त पता चाप्टर टू रामा कंसप्त वृत्त रामा कंसप्त और सर्कि आ सर्कि चापम ए बी ए चापम ए क्यूबी वे क्यूबी ए चापे ऐसे मरुचाप ए पी बी लोटे ए क्यूबी ए चापति अरुचाप मे आर्टर्न आर्य ए पी बी लोट नाम आंगि वरकूण आंगि ए पी बी ई आर्क ए क्यूबी सेंटर आंगि ए क्यूबी सेंटर आंगि एओ बी हाफ इवे अब एओ बी ए पी बी ए पी बी एओ बी हाफ इवे ए पी बी एओ बी हाफ इवे ए पी बी एओ बी हाफ इवे एओ बी मिलते आंगि ई आर्कि सेंटर आंगि अल्टर्नेट आर्क ताने ए पी बी ताने वन अवड़े आंगि क्लियर और वृत्त और चापति अग्रबिंदु अरुचापे मरुचापे ऐसी बिंदु पी पल पोसीशन वह मरुचापे ऐंदु वरकूण ई ए क्यूबी आ चापति केन्द्र कोणि एओ बी हाफ एओ बी हाफ ए पी बी आंगि मेड एनी ऑन दि ऑल्टरनेट आर्क ऐटो सिंपि इंग्लिश आंगि मेड एनी ऑन दि ऑल्टरनेट आर्क हाफ ऑफ इट्स सेंटर आंगि एओ बी हाफ ए पी बी एओ बी 120 आने ए पी बी 60 इतना 50 आने 70 100 आने 50 ഇവിടെ 30 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും 60 ആയിരിക്കും സെൻട്രൽ ആംഗിൾ അത് നോക്കണം കേന്ദ്രത്തിലെ മന്ത്രി വലിയ മന്ത്രി കേന്ദ്രമന്ത്രി വലുതാണ് പറഞ്ഞ പോലെ കേന്ദ്രകോൺ വലുതാണ് എന്ന് വിചാരിച്ചാൽ മതി അങ്ങനെ ഓർക്കുക കേന്ദ്രത്തിലെ കോൺ വലിയ കോൺ ആയിരിക്കും കേന്ദ്രകോൺ വലിയ കോൺ ആയിരിക്കും അത് ഓർക്കണം ഇതിന്റെ ഇരട്ടി ആയിരിക്കും ഇത് 360 അല്ലെങ്കിൽ 260 വന്നാൽ ഇത് വരുന്നത് 130 ആയിരിക്കും അപ്പോൾ അക്യൂട്ട് പോലെ തോന്നുന്ന നമ്മൾ ഒരു എക്സാമ്പിൾ എഴുതിയേ ഉള്ളൂ എന്താണെങ്കിലും ഒരു വൃത്തത്തിലെ ഒരു ചാപത്തിന്റെ അഗ്രബിന്ദുക്കളിൽ നിന്നും അതിന്റെ മറുചാപത്തിലെ ഏതൊരു ബിന്ദുവിലേക്കും വരക്കുന്ന കോൺ ആ ചാപത്തിന്റെ കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും ആംഗിൾ മേഡ് അറ്റ് എനി പോയിന്റ് ഓൺ ദി ഓൾട്ടർനേറ്റ് ആർക്ക് ഈസ് ഹാഫ് ഓഫ് ഇറ്റ്സ് സെന്റർ ആംഗിൾ ഹാഫ് ഓഫ് ഇറ്റ്സ് സെന്റർ ആംഗിൾ സെന്റർ ആംഗിളിന്റെ ഇത് ഓർക്കാൻ എളുപ്പമാണ് ഇത് നമ്മുടെ നക്ഷത്രത്തിന്റെ കാലാണ് ഇതൊരു ഫ്ലാഗ് പോലെയാണ് അപ്പൊ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു ഫ്ലാഗ് ഉണ്ടോ എന്ന് നോക്കുക ഈ വർഷം ഫ്ലാഗിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അതുപോലെ 2020 സ്റ്റാർ ഇതാണെങ്കിൽ രണ്ട് മൗണ്ടൻ ചെറിയ മൗണ്ടനും വലിയ മൗണ്ടനും അതിൽ പൊക്കം കുറഞ്ഞ മൗണ്ടനിലാണ് വലിയ ആംഗിൾ വരുന്നത് പൊക്കം കൂടിയ മൗണ്ടന്റെ എൻഡ് വളരെ ചെറുതായിരിക്കും അപ്പോൾ ആംഗിൾ ചെറുതായിരിക്കും ഇതൊരു കൈറ്റ് പോലെ വിചാരിക്കുക ഒരു പട്ടം പോലെ രണ്ട് നാല് സെന്റ് അല്ലെങ്കിൽ റോംബസ് പോലെ വിചാരിക്കുക സാമാന്തരികത്തിന്റെ എല്ലാ വശവും ഈക്വൽ ആയിട്ടുള്ളത് വരുന്നത് ഇവിടെ മോളിൽ 260 വന്നാൽ അതിന്റെ അകത്ത് 130 ആയിരിക്കും അപ്പൊ ക്ലിയർ ആണല്ലോ തിയറം ഒരു വൃത്തത്തിലെ ഒരു ശാപത്തിന്റെ അഗ്രബിന്ദുക്കളിൽ നിന്നും അതിന്റെ മറുചാപത്തിലെ ഏതൊരു ബിന്ദുവിലേക്കും ഉണ്ടാക്കുന്ന കോൺ ആ ചാപത്തിന്റെ കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും ക്വസ്റ്റ്യൻ നമ്പർ 1 ഇതിൽ കണ്ടുപിടിക്കേണ്ടത് എ പി ബിയും എ ഒ ബിയും കണ്ടുപിടിക്കണം ആംഗിൾ അറ്റ് ഓൾട്ടർനേറ്റ് ആർക്കും കണ്ടുപിടിക്കണം സെന്റർ ആംഗിളും കണ്ടുപിടിക്കണം ഗിവൺ ദാറ്റ് ഒ ഇ ബി ആംഗിൾ ഒ എ പി 20 ഇവിടെ ലൈൻ വരച്ചാൽ ഇവിടെ ഒരു ഐസോസെലസ് ട്രയാങ്കിൾ കിട്ടും എപ്പോഴും ഓർക്കണം ഒരു സർക്കിളിലെ ഒ എ ഒ പി രണ്ട് റേഡിയസ് ഉപയോഗിച്ചുള്ള സർക്കിൾ സോറി ട്രയാങ്കിൾ അതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും അപ്പോൾ ഈ ഒ എ പി തന്നെയാണ് ആംഗിൾ ഒ പി എ രണ്ടും ഈക്വൽ ആണ് ഐസോസെലസ് ട്രയാങ്കിളിന്റെ ബേസ് വരും ഇത് 20 വരും സിമിലർലി ഒ ബി പി നമുക്കറിയാം ഒ ബി പി അത് തന്നെയായിരിക്കും ഏതെന്ന് പറയുന്നത് ഒ ബി പി തന്നെയാണ് ഒ പി എന്ന് പറയുന്നത് ഒ പി എ ഐസോസിലസ് ഒ പി അല്ല ഒ പി ബി ഒ പി ബി ഐസോസിലസ് വരുമ്പോൾ ഇത് 30 വരും അപ്പൊ പി എന്ന് പറയുന്ന ആംഗിൾ എ പി ബി എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് കിട്ടി ഇത് 20 ഇത് 30 ഇവിടെ 20 വന്നാൽ ഇവിടെ 20 വരും ഇവിടെ 30 വന്നാൽ ഇവിടെ 30 വരും 20+30 50 50° വരും ദെയർഫോർ ആംഗിൾ എ ഒ ബി ഈസ് ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത് ആംഗിൾ എ പി ബിയുടെ ഫോർമുല എന്താ ഹാഫ് ഓഫ് ആംഗിൾ എ ഒ ബി ആംഗിൾ എ പി ബി ഈസ് ഹാഫ് ഓഫ് ആംഗിൾ എ ഒ ബി ആംഗിൾ മെയ്ഡ് അറ്റ് എനി പോയിന്റ് ഓൺ ദി ഓൾട്ടർനേറ്റ് ആർക്ക് ഈസ്
ഹാഫ് ഓഫ് ഇറ്റ് സെന്റർ ആംഗിൾ, ഹാഫ് ഓഫ് ഇറ്റ് സെന്റർ ആംഗിൾ. അപ്പൊ സെന്റർ ആംഗിൾ കണ്ടുപിടിക്കണം എന്ത് ചെയ്യും, എ ഒ ബി ഇസ് ഈക്വൽ ടു ടു ഇൻറ്റു ആംഗിൾ എ പി ബി. അപ്പൊ ഈ തിയറം മാത്രം പഠിച്ചാൽ മതി, ഇത് എവിടോട്ട് എഴുതണം, ബിക്കോസ് ആയിട്ട് ഈ കാരണം എഴുതി കൊടുക്കണം. ദാറ്റ് ഈസ് ടു ഇൻറ്റു 50, ദാറ്റ് ഈസ് ഈക്വൽ ടു 100. കണ്ടോ, ഇത് 100 എന്ന് കിട്ടി. 100 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഈ രണ്ടാംഗിളൂടെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അതാണ് ഒ ഇ ബി. ഇത് 100 ആകുമ്പോൾ ഇത് രണ്ടുകൂടെ 80 വരും, 40 വരും. അത് ചോദിച്ചാൽ അത് എഴുതിക്കണം. ഒ എ ബിയും 40 ആണ്, ഒ ബി എയും 40 ആണ്. ഇത് 100 ആണെങ്കിൽ ഇത് 40 വരും, കാരണം ഇതും ഐസോസെലസ് ആണ്. റേഡിയസ് ഉപയോഗിച്ച് ഒരു സർക്കിളിലെ രണ്ട് റേഡിയസ് ഉപയോഗിച്ച് ഒരു ട്രയാംഗിൾ ഉണ്ടായാൽ, ഒരു സർക്കിളിന്റെ രണ്ട് റേഡിയസ് ചേർന്ന ട്രയാംഗിൾ ഉണ്ടായാൽ അത് ഐസോസെലസ് ട്രയാംഗിൾ ആണ്. അപ്പൊ ഇത് 100 വന്നാൽ ഇത് രണ്ടും 40 വരും. ഇതിലെ ബാക്കിയുള്ള കോണുകളൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ കോണ, ഈ ആംഗിള്, ഇവിടുത്തെ ആംഗിള്, ഇതുപോലെ ഇവിടുത്തെ ആംഗിള്, ഇവിടുത്തെ ആംഗിളൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഓ എ ഇസ് ഈക്വൽ ടു ഒ ബി ആയതുകൊണ്ട് നമുക്കറിയാം റേഡിയസ് ചേർന്നിട്ടുള്ള ട്രയാംഗിൾ ഒക്കെ ഐസോസെലസ് ആണ്. അത് പരീക്ഷയ്ക്ക് എഴുതിക്കണം ആ പോയിന്റ്, ഓ എ ബി ഇസ് ഈക്വൽ ടു ഒ ബി എ ഈക്വൽ ടു 40. ഇത് 40 ആയിരിക്കും. ഇത് 40 വന്നാൽ ആംഗിൾ, ഇത് 40 ആയി, ആംഗിൾ എ ഒ ബി എത്രയായിരിക്കും, എ ഒ ബി മൊത്തം 180 ഉണ്ട്, അപ്പൊ 40 80 ഉണ്ട്, ഇത് 40 വന്നു. അപ്പൊ ഇത് എത്ര വരും, 100. ആംഗിൾ എ ഒ ബി 100 വരും. ഇത് 40, ഈ ആംഗിൾ 40, അപ്പോ 40 80, പിന്നെ ഇത് 100. ഇത് 100 വന്നാൽ ആംഗിൾ എ ഒ ബി 100 വന്നാൽ ആംഗിൾ എ പി ബി എന്ന് പറഞ്ഞാൽ ആംഗിൾ അറ്റ് എനി പോയിന്റ് ഓൺ ദി ഓൾട്ടർനേറ്റ് ആർ കേസ് ഹാഫ് ഓഫ് ഇറ്റ് സെന്റർ ആംഗിൾ ഹാഫ് ഇൻറ്റു 100, ദാറ്റ് ഈസ് 50. ഹാഫ് ഇൻറ്റു 100 എന്ന് പറയുമ്പോ 50 വരും. ഇത് 50 വന്നു, ഇത് 50 വന്നാൽ നമുക്കറിയാം ഇത് എത്രയാ വരുന്നത്, ഇത് 30. അപ്പൊ ഇത് രണ്ടിന്റെ സം ആയിരിക്കും ഈ വരുന്നത്, ശരിയാണ്, ഇതിന്റെ രണ്ടിന്റെ സം ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇത് 30 ആവുമ്പോ ഇത് 50 ആവുമ്പോ ആംഗിൾ പി എ ഇസ് ഇക്വൽ ടു 20. അപ്പൊ ഇത് 20 ആണ്. അപ്പൊ ഈ ടോട്ടൽ ആംഗിൾ 60 വരും, ആംഗിൾ ബി 70 വരും, ആംഗിൾ പി 50 വരും. ഇത് 40 40 100. ഇപ്പൊ രണ്ട് ട്രയാംഗിളിലെ കംപ്ലീറ്റ് ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം. ഇത് 60 70 50 100 40 40. ഓക്കെ അല്ലേ. ഇവിടെ ഒരു ക്ലോക്ക് ഉണ്ട്, ഈ ക്ലോക്കില് ഒരു ട്രയാംഗിൾ, 3 ടൈം ചേർത്ത് ഒരു ട്രയാംഗിൾ വരച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാ ആംഗിളും കണ്ടുപിടിക്കണം, ഈ ഓരോ വെർട്ടെക്സിലെ ആംഗിൾ കണ്ടുപിടിക്കണം. നമ്മുടെ ഇപ്പോഴത്തെ സെന്റർ ആംഗിൾ തിയറം ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മളിത് ജോയിൻ ചെയ്യും. ഇവിടെ ഒരു നക്ഷത്രത്തിന്റെ കാലം കിട്ടുമല്ലോ. ഈ 12 വരുന്ന ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കണം. ഇപ്പൊ ഈ ആംഗിൾ കണ്ടുപിടിച്ചിട്ട് അതിന്റെ പകുതി പറഞ്ഞാൽ പോലെ, എ ഒ ബി കണ്ടുപിടിച്ചിട്ട് അതിന്റെ പകുതിയാണ് എ പി ബി. അപ്പൊ ഈ ഓരോ സെഗ്മെന്റിലും ഉണ്ടാകുന്ന ആംഗിൾ എത്രയാണെന്ന് അറിയണം. 12 സെഗ്മെന്റ് ഉണ്ട്, അപ്പൊ 360 ഇത് 12 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എത്ര വെച്ച് വരും, 30 വരും. ഈ ഓരോ സെഗ്മെന്റും 12-ന്ന് 1 വരെയുള്ള അതിന്റെ ഇടയ്ക്കുള്ള ആംഗിള് 30 ആണ്. ഇത് എത്ര 30 ഉണ്ട്, 1 2 3 30 ഉണ്ട്. 3 30 എന്ന് പറയുമ്പോ എത്ര വരുന്നത്, 1 2 3 പാർട്ടീഷൻ അല്ലേ. അപ്പൊ 90 വരും, 30 90 വരും. 90 എന്ന് പറയുമ്പോ ഇത് 90 ഉണ്ട് സെന്റർ ആംഗിൾ. കണ്ടോ, 1 30 2 30 3 30, 3 സെഗ്മെന്റ് ആണ്, 90. അപ്പൊ ഈ ആംഗിൾ എത്ര വരുന്നത്, 90 പകുതി 45 വരും. ക്ലിയർ അല്ലേ. അടുത്ത സെഗ്മെന്റ് നോക്കി എത്രണം ഉണ്ട്, 1 2 3 ഇവിടെ ഇങ്ങോട്ട് ഡോട്ട് വരച്ചിടണം, 1 2 3 4 5 5 30 വേണമെങ്കിൽ പേരൊക്കെ എഴുതി എഴുതുന്ന നല്ലതായിരിക്കും. 150 ആയിരുന്നു വരുന്നത്. അപ്പൊ ഇവിടെ 150 വരുമ്പോ ഇവിടെ വരുന്നത് ആ 150 പകുതി 75. അടുത്തത് വരുന്നത് 1 2 3 4 4 × 30 120. 120 വരുമ്പോ അതിൻ്റെത് എത്ര വരും, 60. അപ്പൊ ഈ 3 ആംഗിൾ, ഇത് 45, ഇത് 75, ഇത് 60. ഇവിടുത്തെ ഈ ക്വസ്റ്റ്യന് ഇത് ആഡ് ചെയ്ത ഒരു സമഭുജ ത്രികോണം കിട്ടണമെങ്കിൽ, ഇതിന്റെ അകത്ത് ഒരു സമഭുജ ത്രികോണം, മുമ്പേ കണ്ട ക്വസ്റ്റ്യനിലെ പോലെ സമഭുജ ത്രികോണം, ഈക്വലാറ്ററൽ ട്രയാംഗിൾ കിട്ടണമെങ്കിൽ ഏതൊക്കെ നമ്പർ ജോയിൻ ചെയ്ത് വരയ്ക്കണമെന്നുള്ളതാണ്. നമുക്കറിയാം ഈക്വലാറ്ററൽ ട്രയാംഗിൾ എന്ന് പറയുമ്പോൾ 60 വരണം. അപ്പൊ സെന്റർ ആംഗിൾ 120 വരണം. 120 വരണമെന്നുണ്ടെങ്കിൽ ഈ 360 എത്ര വെച്ച് ഡിവൈഡ് ചെയ്യണം, 4 വെച്ച് ഡിവൈഡ് ചെയ്യണം. 4 ആണോ, 3 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പം 120.
അപ്പൊ 120 ഡിഗ്രി പറഞ്ഞെങ്കിൽ നാല് പാർട്ടീഷൻ പറഞ്ഞു കേട്ടോ, 1, 2, 3, 4 നാല് പാർട്ടീഷൻ വരുമ്പോഴേ 30, 30, 60, 30, 90, 120 വരത്തുള്ളൂ. 120 പറഞ്ഞെങ്കിൽ നാല് പാർട്ടീഷൻ വരണം. അപ്പൊ 12 ഒരെണ്ണം എടുത്താല് 1, 2, 3, 4 അടുത്തത് 1, 2 ഇങ്ങനെ വേണം. 1, 2, 3, 4 1, 2, 3, 4 അപ്പൊ ഇത് നാലോടെ ജോയിൻ ചെയ്താൽ ഏതാ 12, 4, 8 ജോയിൻ ചെയ്താല് നമുക്കൊരു ഈക്വലാറ്ററൽ ട്രയാംഗിൾ കിട്ടും. 12, 4, 8 ജോയിൻ ചെയ്താല് വരുന്ന ആംഗിൾ എത്രയാ, സെന്റർ ആംഗിൾ ഇവിടെ നമുക്ക് 120 ഡിഗ്രി കിട്ടും. 1, 2, 3, 4, 120 ഇവിടെ നമുക്ക് 60 കിട്ടും. അങ്ങനെ എല്ലാ 120 വരും, സെന്റർ ആംഗിളും 120 വരും. അപ്പൊ ഈ ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ 60 ഡിഗ്രിയും വരും. അതുപോലെ അടുത്ത ഒന്നെടുത്താല് 1 കഴിഞ്ഞിട്ട് 1, 2, 3, 4, 5 വരും. അടുത്തത് 6, 1, 2, 3, 4, 9 വരും. ഓരോന്ന് കൂടി കൂടി വരും കേട്ടോ. 1, 5, 1, 4, 5, 5, 4, 9 അടുത്തത് 2 വന്നാലോ 2, 4, 6, 6, 4, 10 3 വന്നാലോ 3, 4, 7, 7, 4, 11 അടുത്ത വരത്തില്ല. 4-ന്റെ അത് ഇവിടെയുണ്ട്. അപ്പൊ ഇത്രയും ഓർഡേർഡ് പെയേഴ്സ് ആണ്, അല്ലെങ്കിൽ ഇത്രയും പെയർ ചേർത്തിട്ടാണ്. 12, 4, 8 ചേർത്താൽ ഒരു ഈക്വലാറ്ററൽ ട്രയാംഗിൾ കിട്ടും. 1, 5, 9 ചേർത്താൽ ഒരു ഈക്വലാറ്ററൽ ട്രയാംഗിൾ കിട്ടും. 2, 6, 10 ചേർത്താൽ ഈക്വലാറ്ററൽ ട്രയാംഗിൾ കിട്ടും. 3, 7, 11 ചേർത്താലും ഈക്വലാറ്ററൽ ട്രയാംഗിൾ കിട്ടും. അതാണ് അതിന്റെ കൺസെപ്റ്റ്.